നീളമെല്ലാം വിരിയുന്ന മറ്റൊരു പുലരിയിലേക്ക്, ശാന്തിയും സമാധാനവും പൂത്തുടർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്മസ് കാലത്തിലേക്ക് പുതിയൊരു കാൽവെപ്പ് കൂടി. ഗ്ലോറിയ പാടുന്ന മാലാകന്മാരും ആർത്ത സന്തോഷിക്കുന്ന ആട്ടിടയന്മാരും, പിന്നെ നമ്മളിലേക്ക് നോക്കുമ്പോൾ പുൽക്കൂടുകളിൽ വിരിയുന്ന ഉണ്ണിയേശുവും വീട്ടിൽ തൂക്കപ്പെടുന്ന പലതരം നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും ഉണ്ണിയേശുവിൻ്റെ വരവിനെ ഓരോ നിമിഷവും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിഷ്കളങ്കമായി പിള്ളത്തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. റഷ്യൻ സാഹിത്യങ്ങളിലുള്ള ഒരു കഥ ഇപ്രകാരമാണ്. എല്ലാ ക്രിസ്മസ് കാലങ്ങളിലും യേശുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കി ഒരു നാടകം ആ ഗ്രാമത്തിൽ നടന്നിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു ബാലന് നാടകത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിലായി അവനും അതിലൊരവസരം ലഭിച്ചു നാടകത്തിനഭിനയിക്ക്. അവന് ലഭിച്ച ഭാഗം ഒരു സത്രം സൂക്ഷിപ്പുകാരനായിട്ടായിരുന്നു. മാതാവും യോസേപിതാവും കൊടുംതണുപ്പിൽ ഉണ്ണിയേശുവും കൊണ്ട് സത്രത്തിൽ മുട്ടി വിളിക്കുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിപ്പായിക്കുക, അതാണ് അവന് ലഭിച്ച ഭാഗം. വളരെ മനോഹരമായി തന്നെ തൻ്റെ ഭാഗം അവൻ ചെയ്തു. ജോസഫിനെയും മേരിയെയും കൈക്കുഞ്ഞിനെയും അവൻ ഭംഗിയായി തന്നെ ആട്ടിപ്പായിച്ചു. നിറകണ്ണുകളുമായി മടങ്ങുന്ന അവരെ കണ്ടപ്പോൾ ആ ബാലൻ്റെ കുഞ്ഞു ഹൃദയം വല്ലാതെ വേദനിച്ചു. നിഷ്കളങ്കനായ ആ ബാലൻ നാടകമാണ് എന്ന് മറന്ന് ഓടിപ്പോയി അവരെ അവൻ തിരികെ വിളിച്ചു. നിങ്ങൾക്ക് ഞാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് നിഷ്കളങ്കതയുടെ ഒരു രാവ് കൂടിയാണ്. നിഷ്കളങ്കനായി ഈ ലോകത്തിലേക്ക് വന്ന ഉണ്ണിയേശുവിൻ്റെ രാവ്. പുൽക്കൂടുകളിലല്ല, ഹൃദയത്തിലാണ് ഉണ്ണി പിറക്കേണ്ടത് എന്ന് കേൾക്കുമ്പോൾ നിഷ്കളങ്കതയുടെ ഒരു പുതിയ പിറവി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ ക്രിസ്മസ് നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആ പൂനിലാവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പുതിയൊരു ജനനത്തിലേക്കാണ് എന്നതാണ്. കാലിത്തൊഴുത്തിൽ പിറന്ന ദിവ്യപൈതലിനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു തിരിച്ചറിവ് കൂടിയാണത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഈ ക്രിസ്മസ് രാവിൽ നിഷ്കളങ്കമായൊരു ഹൃദയം സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ണിയേശുവിനെ വരാൻ അതേ ഹൃദയം ഒരുക്കിക്കൊണ്ടായിരിക്കാം. അതാവട്ടെ അവിടത്തേക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു.